ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിന് കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയുമായിട്ടാണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചേന നാടൻ രീതിയിൽ ചാറ് വെച്ചെടുക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചേനക്കറി തയ്യാറാക്കുന്നതിനായി ചേന തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമ്മൾ കപ്പയൊക്കെ കുത്തുന്ന പോലെ ചെറുതായി കുത്തി നുറുക്കിയെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനെ അരയ്ക്കുന്നതിനായി രണ്ട് പച്ചമുളക്, ചുമന്നുള്ളി, ഒരു തണ്ട് കരിവേപ്പില, അര കപ്പ് തേങ്ങ ചിരണ്ടിയത്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചേന അടുപ്പിൽ വയ്ക്കാം. ചേനയ്ക്കകത്ത് നകക്ക വെള്ളം ഒഴിച്ച് അടുപ്പേ വെക്കാം. വേവ് കൂടുതലുള്ള ചേനയാണെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കാം. ചേനയ്ക്കകത്ത് നികക്ക വെള്ളം ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കൂട്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചേന അടുപ്പിൽ വെക്കുന്നത്. ചേന നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ചേന ഒന്ന് തുറന്ന് നോക്കാം. ചേന നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞ തീയിലിട്ട് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും എല്ലാം കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചേന വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. ചേന നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കഷ്ണം നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ കഷ്ണം വേകാൻ താമസം വരും. അതുപോലെ തന്നെ കൂടുതൽ വേവുള്ള ചേനയാണെങ്കിൽ കുക്കറിനകത്ത് ഒരു മൂന്നോ നാലോ സ്റ്റീം വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച തേങ്ങയും മുളകും എല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറിക്ക് എണ്ണ ചേർക്കാം. എണ്ണ ചേർക്കുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് രണ്ട് തണ്ട് കരിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരല്പം തേങ്ങ ചിരണ്ടിയത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഇളക്കി വറുത്തെടുക്കാം. തേങ്ങ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം കൂടി മൂത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തേങ്ങ ഒരേപോലെ വേണം ചിരണ്ടി എടുക്കാൻ, അല്ലെങ്കിൽ പലതരത്തിൽ കിടക്കും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ചൂട് പാത്രത്തിലിരുന്ന് തന്നെ
അല്പം കൂടി തേങ്ങ മൂത്ത് കിട്ടും ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ ചേനക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെടും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചേനക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വളരെ അധികം ഇഷ്ടപ്പെടും അതിന്റെ കൂടെ ഇതുപോലെ ഒരു മുളകരച്ചതോടെ ഉണ്ടെങ്കിൽ ചോറിന് കൂട്ടാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല ഇത് പച്ചമുളക് ഉപ്പ് ഉള്ളി इत मूंद अरचेश अलपं वेच्चे चेर्त इलाकान ई रु कूड़ी नमुक चोरुण वेरे कड़ी आवश्यम नम्बे चेन कड़ी आकड़ेटेंगे वाले इष्टपुर एल वीडियो काष्टपे लाइक षेर सब्सक्रैब वीडियो का सैडिल बेल बटन अमरत।